സ്ത്രീകൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ചില അറിവുകൾ എന്തായാലും ഉണ്ടാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സെക്ഷൽ ലൈഫൊക്കെ കുറച്ച് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാമസൂത്രം ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ വായിക്കാൻ മടിയുള്ളവർക്ക് അത് കേട്ട് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. കുക്കു എഫ്എമ്മിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കാമസൂത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ലെജൻഡറി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എല്ലാം കുക്കു എഫ്എമ്മിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ 7 days ഫ്രീ ട്രയൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഏതാണ് ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവർക്ക് ആ ഓർഗാൻസിലോട്ട് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള പൊസിഷൻ? ഒരു മാഗസീൻ നടത്തിയ പഠനത്തിൽ, ഒരു ചുരുക്കം ആൾക്കാർ, ഒരു 500 വരുന്ന ലേഡീസിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത്. അതിലൊരു 35% സ്ത്രീകൾ പറയുന്നത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പൊസിഷൻ ആയിട്ട് പറയുന്നത് ഗേൾ മുകളിൽ വരുന്ന രീതിയിലുള്ള പൊസിഷൻ ആണ്. അതായത് ഗേൾ ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറയുന്ന, കൗഗേൾ എന്നൊക്കെ പറയുന്ന പൊസിഷൻ ആണ് കൂടുതൽ പേർക്കും ആ ഒരു ദിമൂർച്ചയിലോട്ട് എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും കാര്യങ്ങളും എല്ലാം പോസിബിൾ ആണ്, നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. അതുപോലെ ലേഡിയുടെ കൺട്രോളിൽ സംഭവിക്കുന്ന ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ പേർക്ക് രതിമൂർച്ചയും കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരാനും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു പൊസിഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് സ്ഥാനത്തുള്ളത് 25% ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് ഡോഗി സ്റ്റൈൽ പൊസിഷനാണ്. അതായത് പുറകിലൂടെയുള്ള ആ ഡോഗി സ്റ്റൈൽ പൊസിഷനാണ് 25% ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. 23% ആൾക്കാർക്ക് മിഷനറി പൊസിഷനാണ്, അതായത് ആണിൻ്റെ കൺട്രോളിൽ സംഭവിക്കുന്ന ആ ഒരു പൊസിഷനാണ് 23% ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. 5% ആൾക്കാർ സ്പൂൺ പൊസിഷനും അതുപോലെ റിവേഴ്സ് കൗഗേൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗേൾ ഓൺ ദ ടോപ്പ് പൊസിഷൻ്റെ റിവേഴ്സ് രീതിയിലുള്ള പൊസിഷനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ആൾക്കാർക്കും ഓർഗാസം നൽകുന്നതും ഇല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റും ഓരോ രീതിയിലെ പൊസിഷനിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ തന്നെ എല്ലാ ലേഡീസിനും സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു, അവർ ആ ഒരു പൊസിഷനാണ് എല്ലാ ലേഡീസും ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൻ്റെ പങ്കാളിക്ക് വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും ഉണ്ടാവുക, അവരുമായിട്ടുള്ള തുറന്ന കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് വ്യത്യസ്ത പൊസിഷൻസുകൾ ട്രൈ ചെയ്യാം. അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പൊസിഷനെ ഡിഫറെൻറ്റ് വേരിയേഷൻസുകൾ ട്രൈ ചെയ്യാം. ഇപ്പം മിഷനറി പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഏരിയയിൽ പില്ലോ വയ്ക്കാം, ബട്ടക്സ് ഏരിയയിൽ പില്ലോ വയ്ക്കാം, അങ്ങനെ അങ്ങനെ ചെറിയൊരു വേരിയേഷൻസുകളൊക്കെ ട്രൈ ചെയ്ത് മനോഹരമായ രീതിയിൽ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരും കൂടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ സെക്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു പോയിന്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ വസ്തുത എന്നുള്ളത്. അതാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സെക്ഷൽ ലൈഫ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പൊസിഷൻസുകൾ ട്രൈ ചെയ്ത് കണ്ടെത്തുക, എന്നിട്ട് അതിലൂടെ നല്ല അടിപൊളിയായിട്ട് സെക്ഷൽ ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ഒക്കെ മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.